ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സദ്യ ഐറ്റമാണ് തയ്യാറാക്കുന്നത്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് പച്ചടി എന്ന് പറയുന്നത്. അതെന്തായാലും മധുര പച്ചടി. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നമ്മൾ മുന്തിരി ഉപയോഗിച്ച് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മധുര പച്ചടി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇത് രണ്ട് കൊല മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വരും ഇത് പൊട്ടിച്ചെടുത്ത് കഴുകിയാൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അല്ലികളായിട്ടെടുത്ത് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലൊരു തേങ്ങയരപ്പ് തയ്യാറാക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കറിക്ക് വേണ്ടതൊക്കെ അരയ്ക്കാനായിട്ട് വേണ്ടതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ, നാല് ചെറിയുള്ളി, ജീരകം, ഒരു പച്ചമുളക്, കുറച്ച് കടുക്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞാൽ രണ്ട് കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും കടുകും എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചിലർ ചേർക്കാറൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് കറിയല്ലേ, അപ്പോൾ കുറച്ചൊരു കഴിക്കാനായിട്ടൊരു സുഖം വേണം. അതിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇത് ഞാൻ അരച്ചെടുക്കുന്ന തൈരിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കട്ട തൈരാണെങ്കിൽ വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആകെ അരക്കപ്പ് തൈര് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു മീഡിയം പുളിയുള്ള തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മൺകലത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് അരപ്പിങ്ങനെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചടി എന്ന് പറയുമ്പോൾ അധികം കുക്കാവില്ല, പച്ച പോലെ തന്നെയാണ് നമ്മൾ കഴിക്കുക. അതുകൊണ്ടാണ് പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചൂടാക്കി എടുക്കേണ്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ. മുന്തിരിക്കാണെങ്കിൽ മുന്തിരിങ്ങ നമ്മൾ വേവിച്ചിട്ടൊന്നുമല്ല കഴിക്കുന്നത്, ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ ചെയ്ത് ഞാൻ ബാക്കിയുള്ള തൈരും കൂടെ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു കറീൻ്റെ കുറുക്കം എന്ന് പറയുന്നത് വളരെ ലൂസും അല്ല, വളരെ തിക്കും അല്ലാത്തൊരു പരുവമാണ് ഉണ്ടാവുക. നമ്മൾ ഇലയിൽ വിളമ്പി കഴിയുമ്പോൾ ഒഴുകി അങ്ങ് പോവില്ല, ജസ്റ്റ് അതങ്ങനെ നിന്നോളും. എന്നാലും ഒരുപാട് കട്ടിയും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുന്തിരിക്ക് അതിനും മാത്രം മധുരം ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർ ഇതിൽ പൈനാപ്പിളും കൂടി ചേർക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ദേ തിളച്ച് വന്നിട്ടുണ്ട്. മൺകലമാണ്, വേഗം ഓഫ് ചെയ്തില്ലെങ്കിൽ ഇരുന്ന് കട്ടയായി പോകും, തിളച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പച്ചടിയുടെ ടേസ്റ്റ് തന്നെ പോകും. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മുന്തിരിങ്ങ പച്ചടി റെഡിയായി. ഇനി ഒരു താളിപ്പും കൂടി ഇതിലേക്ക് റെഡിയാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ കുറുകിക്കോളും. അപ്പോൾ ഞാനിത് താളിച്ച് കൊട്ടാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യേണ്ടതാണ് നല്ലത്. കുറച്ച് കടുകിട്ടങ്ങ് പൊട്ടിക്കാം. കടുകങ്ങ് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഉണക്ക മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം. നല്ലതുപോലെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു കറിയാണിത്. അതുമാത്രമല്ല, ഇത് തൈരൊക്കെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ സദ്യയുടെ ഒരു സീസൺ അല്ലെങ്കിൽ തന്നെയും ഇടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാവുന്ന ഒരു നല്ല കറിയാണിത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.